നമസ്കാരം. അപ്പം നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ വരാൻ പോണത് ഇലക്ട്രിക് സ്കൂട്ടറെ കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന് കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് സബ്സിഡി കൊടുക്കുന്നുണ്ട്, കേരള ഗവൺമെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ കമ്പനിക്കാരുടെ സ്കൂട്ടർ വാങ്ങിച്ചു. അപ്പോൾ അവരോട് വില ചോദിച്ചു. വില അവർ പറഞ്ഞു, ആ 185,000 രൂപ. ശരി, അപ്പോൾ ഇതിൻ്റെ സബ്സിഡി? ആ, സബ്സിഡി കഴിഞ്ഞിട്ടുള്ള വിലയാണ് ഈ വില. അപ്പോൾ ഈ വണ്ടിയുടെ ഒറിജിനൽ വില എത്ര? അത് അവർക്ക് അവരെ നികട്ടലും ഇല്ല. അപ്പോൾ ഈ ഒരുവിധം ഇലക്ട്രിക് സ്കൂട്ടർ വിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് കിട്ടുന്ന നമ്മുടേതായാലും വരേണ്ട സബ്സിഡി അവർ മുക്കുകയാണ് പതിവ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ വില എത്രയാണോ ആ വണ്ടിയുടെ വിലക്ക് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സബ്സിഡി ഉള്ളത് നമ്മുടെ ബാങ്കിലേക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ, അത് അവിടെ നിന്ന് സബ്സിഡി ഇട്ട് ഞാൻ കാശ് നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തണം. അങ്ങനെ ഒരു തിയറിക്കലാണ് ഇവിടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു തിയറിക്കല് ഒരു ഷോറൂം ഉടമകളും അത് പാലിക്കുന്നില്ല. അവർ സബ്സിഡി ഉണ്ട്, സബ്സിഡി പറഞ്ഞ വിലയ്ക്ക് നമ്മൾ തരുന്നു. ഇനി നിങ്ങൾ സബ്സിഡി വിലയ്ക്ക് വണ്ടി വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബാങ്കിലേക്കാണോ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിലേക്ക് നിങ്ങളുടെ സബ്സിഡി വരണം എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചാൽ അവർ വരും, അവർ അയക്കും. പക്ഷേ വണ്ടിയുടെ വില മാറും. ഇപ്പം തന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് കേരളത്തിലൊരു വില, ഡൽഹിയിലൊരു വില, ബാംഗ്ലൂർ വില, ചെന്നൈയിലൊരു വില, ഇതെല്ലാം കാട്ടിലെ അടി തടി തേവരുടെ ആന വലിയുടെ വലി എന്ന് പറഞ്ഞ പോലെയാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വിലകൾ. ഒന്നും ഫിക്സഡല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് വില കൂടുതലും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നന്നായി പഠിച്ച് നല്ല വിവരമുണ്ടായി, നല്ല അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ നിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സബ്സിഡിയൊക്കെ നിങ്ങളുടെ പോക്കറ്റിലെത്തുന്നത്, അല്ലെങ്കിൽ അതൊക്കെ അവരെ പോക്കറ്റിലെത്തും. പിന്നെ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ ഹാർട്ട് എന്ന് പറയുന്നതാണ് ഈ ബാറ്ററി. ഈ ബാറ്ററിക്ക് അവർ നമ്മൾ 3 കൊല്ലം ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു ചതിയുണ്ട്. അവർ പറയുന്നത് 40,000 സൈക്കിൾ, 40,000 സൈക്കിൾ, 50,000 സൈക്കിൾ, ഇങ്ങനെയൊരു സൈക്കിൾ കണക്കാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ബാറ്ററി നമ്മൾ 3 കൊല്ലത്തേക്കാണ് നമുക്ക് വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി, അതിൻ്റെ ഉള്ളിൽ ബാറ്ററി പോയാൽ വേറെ ബാറ്ററി തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ട് യാമോഹിച്ച് ആരും ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ പോകണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ഈ രാത്രി നിങ്ങൾ ഇഷ്ടം പോലെ ഓട്ടമുള്ള ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് വീക്കണം. ഇത് ഞാൻ ഇത്ര ദിവസമായിട്ടുള്ള എടുത്തിട്ട് എനിക്കതിന് ഗ്യാരണ്ടി വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഷോറൂമിൽ ചെല്ലുമ്പോഴായിരിക്കാം നിങ്ങളതിൻ്റെ അബദ്ധം മനസ്സിലാക്കുന്നത്. അവർ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ബാറ്ററിക്ക് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ബാറ്ററിക്ക് 40,000 അല്ലെങ്കിൽ 60,000 അല്ലെങ്കിൽ 70,000 അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ മാത്രമാണ് ഞങ്ങളിതിന് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ 70,000 കിലോമീറ്ററിനും കൂടുതൽ ഓടിച്ചു എന്ന് ഈ വണ്ടി കാണിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നു. നിങ്ങളുടെ വണ്ടി ഓടുന്നതിൻ്റെ ഓരോ മില്ലിമീറ്റർ പോലും അവരെ സോഫ്റ്റ്വെയറിലും കാണിക്കും, നമ്മുടെ വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് ഇതിൽ കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് 3 കൊല്ലം അല്ല നിങ്ങളുടെ ബാറ്ററിയുടെ ഗ്യാരണ്ടി. നിങ്ങളുടെ ബാറ്ററിയുടെ ഗ്യാരണ്ടി 40,000 മണിക്കൂർ, 50,000 മണിക്കൂർ, 100,000 മണിക്കൂർ, ഇത്ര മാത്രമുള്ളൂ. നിങ്ങൾ ഈ 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങളിതിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ വണ്ടി ഓടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ബാറ്ററി മാറ്റി തരാനായിട്ട് ഞങ്ങൾക്ക് നിർവാഹമില്ല, നിങ്ങൾ പുതിയ ബാറ്ററി വാങ്ങിക്കേ പറ്റൂ എന്നവർ പറയും. നിങ്ങൾ ഏത് കോടതിയെ പോയാലും ഏത് ഉപഭോക്തൃ കോടതിയെ പോയാലും നിങ്ങൾക്ക് അനുകൂലമായ വിധി കിട്ടില്ല. കാരണം എന്താ, അവർ പറയണമെന്ന ന്യായം കറക്റ്റാണ്.
ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 80,000 രൂപ ബാറ്ററിക്ക് അവർ പറയും ഒരു ഗ്യാരണ്ടി പറയുന്നുണ്ട്. ആ ഗ്യാരണ്ടിയിൽ തന്നെ ആ വണ്ടി ഓടുള്ളൂ. അതിലും മേലെ ആ വണ്ടി യൂസ് ചെയ്താൽ ആ വണ്ടിക്ക് ഒരു ഉത്തരവാദിത്വം ആ ബാറ്ററിക്ക് കമ്പനിക്കാർക്ക് ഇല്ല. അത് മനസ്സിലാക്കാണ്ട് നമ്മൾ പോയി ബാറ്ററി എടുക്കുന്നു, വണ്ടി എടുക്കുന്നു, ഓടിക്കുന്നു, ദിവസം ചാർജ് ചെയ്യുന്നു, വീണ്ടും ഓടിക്കുന്നു, ചാർജ് ചെയ്യുന്നു, ഓടിക്കുന്നു, അച്ഛൻ ഓടിക്കുന്നു, അമ്മ ഓടിക്കുന്നു, ചേച്ചി ഓടിക്കുന്നു, കുടുംബത്തിലുള്ളവർ മുഴുവൻ ദിവസം ഓടിക്കുന്നു, രാത്രി മുഴുവൻ ചാർജിലിടുന്നു. ബാറ്ററിയുടെ ആയുസ് ഓരോ ദിവസം കുറഞ്ഞ് 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 വന്ന് നമ്മൾ ഇതിന് 3 കൊല്ലം ഗ്യാരണ്ടി ഇല്ലേ? ഓടിക്കാലും നമുക്ക് കാലത്തോട് വൈകുന്നേരം വരെ ചാർജ് ഇടുന്ന നേരത്ത് മാത്രം നമുക്ക് കുത്തിയിട്ടാൽ പോരെ എന്ന് പറഞ്ഞു. ലാസ്റ്റ് അവർ പറയുന്ന മൈലേജും കഴിഞ്ഞ്, അവർ പറയുന്ന ടൈമും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും 2 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ ബാറ്ററിയുടെ ആയുസ് തീർന്നു. ഉപ്പും മുളകും മേടിക്കാൻ പോകുന്ന ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 അല്ല 6 കൊല്ലം അതിന് വണ്ടി അവിടെ നിൽക്കും, ബാറ്ററി നിൽക്കും, ബാറ്ററി കേടുമല്ലോ. ഓട്ടലിലോ മേടിച്ച അന്ന് അലമാരിൽ കയറ്റിയതാ, പിന്നെ വല്ല അരി മേടിക്കാനോ അല്ലെങ്കിൽ വല്ല റേഷൻ മേടിക്കാനോ അല്ലെങ്കിൽ വല്ല മീൻ മേടിക്കാനോ മാത്രമേ ആ വണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ വണ്ടിക്ക് ചിലവില്ല. അപ്പോൾ അവൻ പറഞ്ഞിരുന്നിട്ട് എൻ്റെ വണ്ടി ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ 3 കൊല്ലം 4 കൊല്ലം എൻ്റെ ബാറ്ററിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല, പണ്ടത്തെ മേടിച്ച പോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നു, എത്ര കിലോമീറ്റർ ഓടി എന്ന് ആരും ചോദിക്കുന്നില്ല. അപ്പോൾ അതൊരു ഡിഫോൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വണ്ടി മേടിക്കാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഷോറൂമുടമയോട് ചോദിച്ചിരിക്കണം ഇത് എത്ര കിലോമീറ്ററാണ് നിങ്ങൾ ഈ ബാറ്ററിക്ക് നിങ്ങൾ എത്ര കിലോമീറ്ററാണ് നിങ്ങൾ ഗ്യാരണ്ടി പറയുന്നത്. ഒരു കമ്പനിക്കാരും ബാറ്ററി 3 കൊല്ലം ഗ്യാരണ്ടി 4 കൊല്ലം ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 4 കൊല്ലം ബാറ്ററി നിൽക്കില്ല. കാരണം ഓട്ടമുള്ള ആളുടെ കയ്യിൽ ആ വണ്ടി കിട്ടിയാൽ ഒരുപാട് ഓടിയിട്ട് ആ വണ്ടിയുടെ ബാറ്ററി ഡാമേജ് ആകും, വണ്ടി വലിക്കില്ല, ബാറ്ററിക്ക് പിന്നെ ചാർജ് ചെയ്താൽ വണ്ടിയിലെ ബാറ്ററി ചാർജ് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ വാങ്ങിക്കുന്ന വണ്ടിയുടെ കൃത്യമായിട്ടുള്ള ബാറ്ററിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കുഴികളിലൊക്കെ ചെന്ന് ചാടുകയും ചെയ്യും. ഈ 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ ഒരു നക്ഷത്രക്കാർ എണ്ണുകയും ചെയ്യും. നമുക്ക് പെട്രോൾ ബൈക്കുകൾ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചങ്ങലയ്ക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്ന് ചങ്ങല മാറ്റുക, അതൊരു 3000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 4000 കിലോമീറ്റർ കഴിയുമ്പോൾ ചങ്ങല തേമാനം വന്ന് മാറണം. നമ്മളെന്തുണ്ടാവും? 3000 കിലോമീറ്റർ കഴിഞ്ഞാലും ചങ്ങല മാറ്റാണ്ട് ഓടിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ കുറച്ചും കൂടി ലൈഫ് കിട്ടും, നമുക്ക് കുറച്ചും കൂടി ഓടിക്കാം. അതേപോലെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു പാർട്സുകൾ കേടായി കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഇപ്പോൾ ഞാനൊരു ഒരു ഉദാഹരണം പറയാം. ഡിസ്പ്ലേയിലെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ കംപ്ലീറ്റ് പോയി, ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ വണ്ടി ഡെഡായി, ഇവന് എടുക്കുക സ്റ്റാർട്ടാവില്ല. അതേ സ്ഥാനത്ത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചങ്ങല കേട് വന്നു കഴിഞ്ഞാലും ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ എഞ്ചിൻ വർക്ക് തന്നെയുള്ള വണ്ടി ആയാലും വണ്ടി സ്റ്റാർട്ടാവുകയും ഓടുകയും ഓടുകയും ചെയ്യാം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഇതല്ല, ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ഡാമേജ് വന്നാൽ ആ വണ്ടീനെ മൊത്തം ബാധിക്കുക, വണ്ടി മൊത്തം ഡെഡായി. പിന്നെ അത് റിപ്പയർ ചെയ്യണമെങ്കിൽ അവർക്കല്ലാണ്ട് വേറെ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ ചെറിയ ഒരു നട്ട് അറിഞ്ഞതായിരിക്കാം, ആ നട്ട് മുറുക്കണമെങ്കിൽ അത് എവിടെയും അറിഞ്ഞ് എന്നത് പറയണേ നോക്കണമെങ്കിൽ അത് അവർ സ്പീഡോമീറ്ററും മറ്റുള്ള ഉപകരണങ്ങളും കൊണ്ട് വെച്ചാൽ മാത്രമാണ് അത് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ആ കണ്ടുപിടിച്ചാൽ കഴിഞ്ഞാൽ മാത്രം ചിലപ്പോൾ ഒരു നട്ട് മുറുക്കി അവർ മുറുക്ക് കാര്യങ്ങൾ ശരിയാക്കി തരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തലവേദന പിടിച്ച ഒരു ഉപകരണമാണ് ഇലക്ട്രിക് എന്ന് പറയുന്ന സ്കൂട്ടറും ബൈക്കും. ഇപ്പോൾ 300 കിലോമീറ്റർ 500 കിലോമീറ്റർ 400 കിലോമീറ്റർ 200 കിലോമീറ്റർ ഒക്കെ റേഞ്ചുള്ള ബാറ്ററിയിലെ റേഞ്ചുള്ള ബൈക്കുകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, സ്കൂട്ടർ ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്, പല പല മോഡലുകൾ ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. എത്രയൊക്കെ മോഡലുകൾ ഇറങ്ങിയാലും ഇതിൻ്റെ ബേസിക് തിയറി ഒന്നാണ്, എത്ര റേഞ്ച് കൂടി കഴിഞ്ഞാലും അത്രയും റേഞ്ചിൽ നമുക്ക് നമ്മുടെ ബാറ്ററി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അപകടങ്ങൾ കൂടുകയുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഇതിൽ നിന്ന് വേറൊരു ലാഭം നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കൂടി ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ പോകുന്ന ആൾക്കാർ ഒന്നും മനസ്സിലാവാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ജീവിതകാലം മുഴുവൻ ഈ ഒരു ബാറ്ററിയുമേ തന്നെ വണ്ടി ഓടും എന്ന് വിചാരിച്ച് ഇതെടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാറ്ററി മാറ്റേണ്ട വരില്ല, ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ വീട്ടിൽ തന്നെ കറണ്ട് ഔട്ട് മാത്രം ഈ വണ്ടി ഓടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത്.
അപ്പോൾ അത്രയും പോലും പരിചയമില്ലാണ്ട് പോയി വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കുഴിയിൽ ചാടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സബ്സിഡി എത്രയാണ് രൂപ എന്നും നിങ്ങൾ വാങ്ങിക്കുന്ന വണ്ടിയുടെ വില എത്രയാണെന്നും കൃത്യമായി മനസ്സിലാക്കുക. ഈ ബാറ്ററിയുടെ കാലാവധി എത്ര കാലാണെന്നും എത്ര സൈക്കിൾ ഇത് ഓടും എന്നും കൃത്യമായി ചോദിച്ചിരിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.